സംസ്ഥാനത്തെ ഫോറൻസിക് ലാബുകളിൽ ഡിഎൻഎ പ്രൊഫൈലിംഗ് വിഭാഗം നിലവിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യശരീരത്തെപ്പറ്റി യാതൊരു പരിജ്ഞാനവുമില്ലാത്തവരെ വെച്ചാണ്. ബോട്ടണിയിലടക്കം ബിരുദാനന്തര ബിരുദമുള്ളവരെയാണ് ലാബുകളിൽ ജനിതക പരിശോധനയ്ക്കായി നിലവിൽ നിയമിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തുള്ള സർക്കാർ ഫോറൻസിക് ലാബിൽ 2006 തുടങ്ങിയ ഡിഎൻഎ പ്രൊഫൈലിംഗ് വിഭാഗത്തിലേക്കുള്ള നിയമനത്തിനായി പ്രത്യേക ചട്ടം പോലും ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. ഈ വസ്തുത മറച്ചുവെച്ച് എല്ലാ കേസിലും ഡിഎൻഎ പരിശോധന സാധ്യമല്ലെന്നും ഇത് ചെലവേറിയതാണെന്നുമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുമുള്ള സർക്കുലറിൽ പറയുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തെളിവുകൾ ജനിതക പരിശോധന നടത്തുന്ന പ്രക്രിയയാണ് ഡിഎൻഎ പ്രൊഫൈലിംഗ്. സുപ്രധാന കേസുകളിൽ പ്രതികളുടെ മൊഴിമാറ്റവും സാക്ഷികളുടെ കൂറുമാറ്റവും സാധാരണമായ ഇക്കാലത്ത് ശാസ്ത്രീയ തെളിവുകൾ നൽകാൻ ഡിഎൻഎ പ്രൊഫൈലിംഗ് വഴി സാധിക്കും. നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, കളക്ട് ചെയ്ത് ശാസ്ത്രീയമായിട്ട് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഈ ക്രൈമിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ട് എന്ന നിലയിൽ അതിനൊരിക്കലും കള്ളമാവാൻ പറ്റില്ല. അത് മാറ്റിപ്പറയുന്നൊരു വിഷയം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എക്കാലവും അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. നിലവിൽ കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഡോക്യുമെന്റ് വിദഗ്ധരെയാണ് തെളിവ് ശേഖരിക്കാൻ നിയമിച്ചിരിക്കുന്നത്. ഇവർ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇത് ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവാളികൾ രക്ഷപ്പെടാനും ഇടയാക്കും. ശ്വേത ഷാജി, ഇന്ത്യ വിഷൻ, തൃശൂർ.